കണ്ണനാളെ നരകത്തിൽ കിടക്കേണ്ടി വരും, നഊദു ബില്ലാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വഅല്ലാഹു അബ്സാറക്കും, അഞ്ചാ നാലാമതായി പറയുന്നു, കണ്ണുകളെ നിങ്ങൾ മൂടണേ, ഹറാമുകളിൽ നിന്ന് കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ, ഹറാമുകളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. ആര്? ഐദിയക്കും, നാട്ടുകാരോടും അയൽവക്കക്കാരോടും മറ്റുള്ള മതക്കാരോടും മറ്റുള്ള സഹോദരങ്ങളോട് നിന്റെ കൈകൊണ്ട് ഒരു മോശവും നീ പ്രവർത്തിക്കരുതേ. ഒരാൾക്കും ഒരു വിഷമം ഉണ്ടാകുന്ന നിലയിൽ നിന്റെ നാവ് കൊണ്ടോ നിന്റെ അവയവങ്ങൾ കൊണ്ടോ ഒരു അനർത്ഥമായ ഒരു അനാവശ്യമായ പ്രവർത്തിക്കും നീ കൂട്ടു നിൽക്കരുതേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്, സ്വർഗം വേണമോ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാങ്ങിത്തരാം. അദ്മനു ലക്കും അൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം. വഖുഫൂ ഐദിയക്കും, നിങ്ങൾ നാട്ടിലെ പ്രശ്നം ഉണ്ടാക്കരുതേ, നിങ്ങൾ ആരെയും വേദനിപ്പിക്കരുതേ, നിങ്ങൾ ആരെയും തെറി പറയരുതേ. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആറു കാര്യം സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങിത്തരാം. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നന്മ മാത്രം സംസാരിക്കും, നല്ലത് മാത്രം പറയും, കളവ് പറയരുത്. ഒരാളുടെ സാധനം വാങ്ങി മടക്കിക്കൊടു, കടം വാങ്ങിയിട്ടുണ്ടോ മടക്കിക്കൊടു, ഒരു വാക്ക് പറഞ്ഞോ അത് പാലിക്കും. ഇതൊക്കെയല്ലേ മുഅ്മിൻ, ഇതെല്ലാം മുസ്ലിം. പിന്നെ എല്ലാവരും എന്ത് മുസ്ലിം, വാക്ക് പാലിക്കാത്ത എന്ത് മുസ്ലിം? നിനക്ക് വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, ഒന്നും സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ്, കളവ് ഇനി മേലെ പറയരുത്. കച്ചവടത്തിലും പറയരുത്, വാപ്പാടത്തും പറയരുത്, ഉമ്മാടത്തും പറയരുത്, കുട്ടികളടുത്തും പറയരുത്. ഉമ്മ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് കളവ് പറയും, മോനെ മോനെ ഭക്ഷണം കഴിക്കടാ, നിനക്ക് ചോക്ലേറ്റ് വാങ്ങിത്തരടാ, ചോക്ലേറ്റ്. അത് കേട്ടിട്ട് ഓടി പോയിട്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിച്ചാൽ കൊണ്ടുപോയി കടത്തി ഉറക്കും, ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കൂല. അത് കളവാണ്, അത് കളവാണ്. ആ ഉമ്മ ആ കുട്ടിയോട് കാണിച്ച കളവാണ്. അതിന്റെ പേരിൽ നാളെ അള്ളാന്റെ മുന്നിൽ ഏ ഉമ്മ സമാധാനം പറയണം, മോനെ നിനക്ക് ബലൂൺ വാങ്ങിച്ചിരടാ കുട്ട, നീ തിന്നടാ, ഈ കൊച്ചനം തിന്നടാ, ഈ ചോറ് തിന്നടാ, ഈ ബലൂണിനെ ഓർത്തിട്ട് കുട്ടി ചോറ് തിന്നു. ബലൂൺ വാങ്ങി കൊടുത്തില്ല എങ്കിൽ ഉമ്മ അത് കളവാണ്. മൃഗങ്ങൾക്ക് ഈ പുല്ല് പറിച്ചു കൊടുക്കും, പുല്ല് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, പുല്ല് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, അത് കടിച്ചു തിന്നാൻ വേണ്ടി വരും, അങ്ങ് വലിക്കും. അത് ഏറ്റവും വലിയ വഞ്ചനയാണ്, ഏറ്റവും വലിയ കളവാണ്. മാർക്കറ്റിലേക്ക് ആടിനെ മാടിനെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ പുല്ല് കാണിച്ച് വലിച്ചു വലിച്ച് ഇങ്ങനെ അതിങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഇങ്ങനെ ഇങ്ങനെ വരും. പാവം, എത്ര വലിയ വഞ്ചനയാണ്, ഖിയാനത്ത് കാണിക്കുന്നത്, കളവല്ല കാണിക്കുന്നത്, ആ മൃഗത്തിനോട് കാണിക്കുന്ന അനീതിയും അക്രമവും അല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന്റെ പേര് നാളെ ആഖിറത്തിൽ നിനക്ക് ചോദ്യം ഉണ്ടാകും, എന്തെങ്കിലും വിചാരിച്ച സംഭവം, നിങ്ങളെന്താ വിചാരിച്ചേ, മുസ്ലിം മുസ്ലിം എന്നൊക്കെ പറയാം, നമ്മൾ നിസ്കാരമൊക്കെ ഉള്ളവരായതുകൊണ്ട് അല്ലാ അങ്ങ് യാള്ള മാസലാം എന്ന് പറഞ്ഞ് കയറ്റി അങ്ങോട്ട് വിട്ടേക്കും എന്നാണ്. ഒന്നെങ്കിൽ അല്ല ഇവിടെ ഇടി തരും, അല്ലെങ്കിൽ അവിടെ ഇടി തരും, രണ്ടാലൊന്നും ഉറപ്പാണ് സംഭവം. ഒന്ന് ഇവിടെ നമ്മൾ ഇട്ടിടങ്ങാറാക്കും. അപ്പൊ നമ്മൾ വല്ലാത്ത പരീക്ഷണത്തിലും പ്രശ്നത്തിലൊക്കെ ആണല്ലോ, മാനസികമായിട്ട് റാഹത്ത് തന്നെ ഇല്ല, എല്ലാം പ്രശ്നത്തിൽ തന്നെയാണ്. ഇപ്പൊ തന്നെ കണ്ടല്ലോ നിയമങ്ങളൊക്കെ മാറി 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 വന്നുകൊണ്ടേയിരിക്കുന്നു, നിയമങ്ങളൊക്കെ മാറുകയാണ്, വിഷയങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. എല്ലാവരും ആത്മാർത്ഥമായി ഖൈറായ രീതിയിൽ ഇബാദത്തൊക്കെ എടുത്ത് നോമ്പൊക്കെ സുന്നത്ത് നോമ്പൊക്കെ പിടിച്ച് നമുക്ക് ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ആത്മാർത്ഥമായി നമ്മൾ ദുആ എടുക്കുക, ദുആ പറയുക, ദുആ ചെയ്യുക, അതിലൂടെയൊക്കെ വേണ്ടി രക്ഷയുള്ളൂ, അല്ലെ വേറെ രക്ഷയൊന്നുമില്ല. വലിയ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞ ഹദീസുകൾ അതൊക്കെ വിഷയം വരെ ഞാൻ അത് പറയുന്നില്ല, അള്ളാഹുന്റെ റസൂല് പറഞ്ഞതൊക്കെ ഇവിടെ യാഥാർത്ഥ്യം കൊണ്ടിരിക്കുകയാണ്. എല്ലാം അതേപടി ഇപ്പോഴാണ് ആ ഹദീസുകളൊക്കെ ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാ നബിസല്ലങ്ങൾ പറഞ്ഞ മൊത്തം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇടങ്ങേറ് പലകള് മുസ്ലിമുകൾക്ക് വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും, വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുകയാ, ഇന്ന ഉമ്മത്തി ഹാദിഹി ഉമ്മത്തും മർഹൂമാ, എന്റെ ഈ ഉമ്മത്തുകൾ പാപം പൊറുക്കപ്പെട്ട അനുഗ്രഹീതരായ ഉമ്മത്തുകളാണ്. ലൈസ അലൈഹ അദാബുൻ ഫിൽ ആഖിറാ, അവർക്ക് നാളെ ആഖിറത്തിൽ ശിക്ഷകളെ ഇല്ല. വഅദാബുഹാ ഫി ദുനിയാ, അവർക്ക് ദുനിയാവിലുള്ള ശിക്ഷ. അൽ ഫിത്നു വസലാസിലു വൽ ഖത്ലു, ദുനിയാവിലെ ഫിത്നകൾ കൊണ്ട് ഇടങ്ങേറുകൾ അവരെ ബാധിക്കും, ഭൂമി കുലുക്കം അവരെ ബാധിക്കും, ഇടയ്ക്കിടയ്ക്ക് അവരിൽപ്പെട്ട സഹോദരങ്ങൾ വധിക്കപ്പെടും. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്, കൊല കൊല നടക്കുന്ന വെറുതെ പള്ളി കിടക്കുന്ന മൊയ്ലിയാരെ വന്ന് കൊല്ലും. എന്തിനാ മോനെ നിന്നെ കൊന്നത്? അല്ലാഹുവല്ല, എന്തിനാണ് നീ അവനെ പോയി കൊന്നത്? എനിക്കും അറിയില്ല നിന്നെ കൊന്നത്, വെറുതെ കൊല്ലും. കൊല ഇസ്തിഖ്ഫാഫും ബിദ്ദിമാ ബാദിറു ബിൽ അമാലി സിത്താ, ആറ് കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കണമേ. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാണ് അല്ലാഹുവിന്റെ റസൂൽ. അതിൽ നമുക്ക് ഇന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇമാറത്തു സുഫാ, വിഡ്ഢികൾ അധികാരത്തിൽ കയറി വരും, ഭരണകർത്താക്കൾ അധികാരത്തിൽ കയറി വരും, വിഡ്ഢികളാണ്, വിവരമില്ലാത്തവരാണ്, ആവശ്യമില്ലാത്തതൊക്കെ പുലമ്പിക്കൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, അവർ വരുന്നതിന്
മുമ്പ് അല്ലാഹുവിന്റെ ഇബാദത്തുമായി നിങ്ങൾ കൂടുതൽ അടുക്കണമേ. ആവശ്യമില്ലാത്ത ധാരാളം നിബന്ധനകൾ കൊണ്ട് നമ്മളെ ഇടങ്ങേറാക്കും, നിബന്ധനകൾ അധികരിക്കും. സ്വർണം വെച്ചൊക്കെ 20,000 rupees വാങ്ങാന്ന് ഒരു ചരിത്ര കാലം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. സ്വന്തം വള കൊണ്ട് വിൽക്കാൻ പറ്റൂല, മോതിരം വിൽക്കാൻ പറ്റൂല, 10,000 rupees കൂടുതലുള്ള ബാക്കിയെല്ലാം ബാങ്ക്, എല്ലാം നിബന്ധന. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ നിബന്ധന, വണ്ടി എടുക്കണമെങ്കിൽ നിബന്ധന, വസ്തു വിൽക്കണമെങ്കിൽ നിബന്ധന, വീട് വെക്കണമെങ്കിൽ നിബന്ധന, എന്തോ നിബന്ധന. യാത്ര ചെയ്യണമെങ്കിൽ ആകെ മനുഷ്യന്മാർക്ക് ഭ്രാന്ത് കയറുന്നു. നിബന്ധനകൾ നിബന്ധനകൾ അധികരിക്കും. നബി തങ്ങൾ പറഞ്ഞ വാക്കല്ലേ, അധികരിച്ചിട്ടില്ലേ? എത്ര നിബന്ധനകൾ, ഭയങ്കരമായ നിബന്ധനകളാണ്. മൂന്നാമത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൊല സർവ്വസാധാരണമായി നടക്കും. ചുമ്മാ വെറുതെ വെട്ടിക്കിളി നമ്മൾ വേട്ടയാടുന്നത് പോലെ ചുമ്മാ അങ്ങോട്ട് പോവാ, വരുന്ന വഴിക്ക് അങ്ങോട്ട് പോവാ, ബൈക്കോട്ട് നിർത്താ, രണ്ട് തട്ടിട്ട് യാള്ളാ ഖലാസ്, വെറുതെ കൊന്നളയും. കൊല അധികരിക്കും. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വെറുതെ സർവ്വസാധാരണമായി, സർവ്വസാധാരണമായി. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, കുന്നാന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ, ഫദക്കറൽ ഫിത്ന, ഹബീബ റസൂലുള്ളാഹി തങ്ങൾ ഫിത്നകളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന ഫിത്ന, ഫസാദ്, ഇടങ്ങേറ്, കൊലകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യാണ്. അപ്പൊ ഞങ്ങൾക്ക് വലിയ ആശങ്കയായിപ്പോയി, വലിയ വിഷമമായി പോയി, വലിയ പ്രയാസമായി പോയി. ഫഖുഖുൽനാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ലൈനദറഖത്നാ ഹാദിഹി ലതുഹ്ലികന്നാ, ഈ ഇടങ്ങേറുകളും ഈ ഫിത്നകളും അധികരിച്ചു കഴിഞ്ഞാൽ നബിയേ ഞങ്ങളെ മുരടോടുകൂടി നശിപ്പിക്കപ്പെടുമോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇല്ല ഇല്ല അലാ ഇന്ന ബിഹസ്ബികും അൽ ഖത്ല. അങ്ങനെ മൂടോടുകൂടി നിങ്ങൾ നശിപ്പിക്കുകയില്ല, ഫിത്നകളും ഫസാദുകളും ഉണ്ടാകും, പക്ഷെ ഇടക്കിടക്ക് കൊല ഉണ്ടാകും. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്, കൊല ചെയ്യപ്പെടും. ഇത്രണത്തിന് പശുവിന്റെ പേരിൽ, കാളയുടെ പേരിൽ, എരുമയുടെ പേരിൽ കൊല്ലുന്നു, ആരെങ്കിലും ചോദിക്കണ്ട? വെറുതെ പോകുന്നവരെ കൊല്ലുന്നു, പള്ളി കിടക്കുന്നവരെ കൊല്ലുന്നു, ആരും ചോദിക്കാനില്ല, കൊല അധികരിക്കും. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ഫറായിതു ഇഖ്വാനി ഖുതിലു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് ശേഷം ഞാൻ എന്റെ സഹോദരങ്ങളെ നോക്കിയപ്പോ അവർ വധിക്കപ്പെട്ടതായി എനിക്ക് കാണാൻ കഴിഞ്ഞുവെന്ന് മഹാനായ സഈദ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. അപ്പോൾ കൊല അധികരിക്കും, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. സർവ്വസാധാരണമായി കൊല ഉണ്ടാവും, മനസ്സിലായില്ല? അതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഒന്ന് യോജിക്കും, സന്തോഷമായിട്ട് ഇബാദത്തുകളുമായിട്ട് ബന്ധപ്പെടും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ നമ്മളെ മുരടോടുകൂടി തകർക്കാതിരിക്കാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു തോഫിക്ക് വരട്ടെ. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, കദീബ് കളവ്, അത് നന്മ നശിപ്പിച്ചു കളയിച്ചു കളയിച്ചു. രണ്ട്, അൽ ഗീബാ, ഗീബത്ത്, ദൂഷണം പറയൽ നന്മ നശിപ്പിച്ചു കളയുമത്രേ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇയാകും വൽ ഗീബാ ഫഇന്നഹ ഇദാ മുഖിലാ ബിന്നാസ് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യരിൽ നായ്ക്കൾ ഭക്ഷിക്കുന്ന ഭക്ഷണമാണ് ദൂഷണം പറയുക എന്നത്. ഇദാ മുഖിലാ ബിന്നാസ്, മനുഷ്യരിലെ പട്ടികളുടെ ഭക്ഷണമെന്ന്. ഇത്ര വലിയ നികൃഷ്ടമായ വാക്കാ പറഞ്ഞത് അല്ലേ നബീന റസൂലുള്ളാഹി പറഞ്ഞ വാക്കാൻ. ദൂഷണം പറയല്ലേ ഒരാളെ കുറിച്ച്, ദൂഷണം പറയാന്ന് പറഞ്ഞാൽ, ഇയാകും വൽ ഗീബ ഫൈനൽ ഗീബത ശദ്ദു മിനസ്സിന, ഗീബത്ത് സൂക്ഷിക്കണേ, അത് വ്യഭിചാരത്തെക്കാൾ കഠിന കടോരമാണ്. കാരണം ഒരാൾ വ്യഭിചാരി വ്യഭിചരിച്ചാൽ, ഫൈനൽ റജുൽ യസ്നി വയശ്റബു ഖുമ്മ യതൂബു ഫയതൂബു അല്ലാഹു അലൈ, ഒരാൾ വ്യഭിചരിച്ചു അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി, അവന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. പക്ഷേ വൈന സാഹിബൽ ഗീബ ലാ യഗ്ഫിറു അല്ലാഹു ലഹു ഹത്താ യഗ്ഫറ ലഹു സാഹിബുഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരാൾ ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു, ഒരാളെ കുറിച്ച് ദൂഷണം പറഞ്ഞു, ദൂഷണം പറയപ്പെട്ട വ്യക്തിയുടെ അരികിലേക്ക് പോയി, ആരാണോ അദ്ദേഹത്തെ കുറിച്ച് ദൂഷണം പറഞ്ഞത്, ഗീബത്ത് പറഞ്ഞത്, അവൻ പോയി അദ്ദേഹത്തോട് പൊരുത്തം വാങ്ങുന്നത് വരെ അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുകയില്ല. അവൻ തൗബ ചെയ്താൽ പോലും ദൂഷണം പറഞ്ഞവനെ നിന്റെ പാപം അല്ലാഹു ഏറ്റെടുക്കുകയില്ല. ഒരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു, പോയി പൊരുത്തം ചോദിച്ചു, അല്ലാഹുവായിട്ട് ഇത് യാതൊരു ബന്ധമില്ല, കാരണം അല്ലാഹു പറയും ഇത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടല്ല. നീ വ്യഭിചരിച്ചോ, നീ തൗബ ചെയ്തു ഞാൻ സ്വീകരിക്കാം, നീ മദ്യപിച്ചു തൗബ ചെയ്തു അത് ഞാൻ സ്വീകരിക്കാം. പക്ഷെ ഗീബത്ത് പറഞ്ഞത് മറ്റൊരാളുടെ പച്ചിറച്ചി എന്നാണ്, അത് എന്നെ കൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല, അത് അവനോട് പോയി പൊരുത്തം ചോദിക്കേ. നന്മ നശിച്ചു പോയില്ലേ, നന്മ നശിച്ചു പോയില്ലേ. നബിയുന റസൂലുള്ളാഹി തങ്ങൾ മിഅ്റാജിന്റെ രാവിലെ പോവുകയാണ്, ലൈലത്തുൻ ഉസ്രിയ ബിലസ്സമാ, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഞങ്ങൾ പറയുകയാണ്, മിഅ്റാജിന്റെ രാവിലെ എന്നെ മാലാഖമാരാനയിച്ചുകൊണ്ട് ആകാശരോഹണം നടത്തുകയാണ്. ഫമറർത്തു ബിഖൗമിൻ, ഒരു വിഭാഗത്തിൽ അരികിലൂടെ ഞാൻ നടന്നുപോയി. അൽഫാറുഹും മിൻ നുഹാസ്, അവരുടെ മുഖങ്ങളോ ചെമ്പുകളെ കൊണ്ടുള്ളതാണ്. യഖ്മിസൂന വുജൂഹഹും വസുദൂറഹും, ആ ചെമ്പുകളാലുള്ള മുഖങ്ങളാൽ അവരുടെ മുഖങ്ങളും അവരുടെ ശരീരമാസകങ്ങളും ശരീരമാസനങ്ങളും മുഴുവനും അവർ കീറി മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫഖുൽതു ലിജിബ്രീൽ, ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, മൻ ഹൗലാ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീൽ, ഏത് വിഭാഗക്കാരാണ് ജിബ്രീലെ? എന്നോട് ജിബ്രീൽ പറഞ്ഞു, ഹൗലായി മിൻ ഉമ്മത്തിക യാ മുഹമ്മദു, മുഹമ്മദേ ഇത് അവിടുത്തെ ഉമ്മത്തുകളിൽ പെട്ടവനാണ്. യഅകുലൂന ലുഹൂമ അന്നാസ് വയഖഊന അഅറാദഹും ഔ കമാ ഖാല റസൂലുള്ളാഹി, ഒരു കാരണവുമില്ലാതെ മനുഷ്യന്റെ സഹോദരങ്ങളുടെ പച്ച ഇറച്ചി തിന്നവരാണ്, പച്ച ഇറച്ചി തിന്നവരാണ്. അന്തസ്സും അഭിമാനവും ഉള്ള സഹോദരങ്ങളെ അവന്റെ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം തട്ടുന്ന നിലയിൽ അവനെ സമൂഹത്തിന്റെ മുന്നിൽ അപമാനിച്ചവരാണ് നബിയേ, അപമാനിച്ചവരാണ് നബിയേ. അപമാനിക്കാനുള്ള ഏറ്റവും വലിയ വഴിയല്ലയോ വാട്സപ്പ്? അപമാനിക്കാനുള്ള ഏറ്റവും വലിയ വഴിയല്ലയോ ഫേസ്ബുക്ക്? വയഖഊന ഫീ അഅറാദിഹിം, ഒരു മനുഷ്യൻ അന്തസ്സോടെ അഭിമാനത്തോടെ ഈ ദുനിയാവിൽ കഴിഞ്ഞുകൂടുമ്പോ അവന്റെ രഹസ്യങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് അവന്റെ ഇസ്സത്തിന് അവന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന നിലയിൽ അവനെ ആക്ഷേപിക്കുന്ന പ്രവൃത്തികളുമായി രംഗത്തേക്ക് വരുന്നവരുണ്ടല്ലോ. ഓർക്കണേ, നാളെ ആഖിറത്തിൽ നിങ്ങൾക്കുള്ള ശിക്ഷയാണ് അല്ലാഹുവിന്റെ റസൂല് നേരിൽ കണ്ടത്. നാളെ അവരുടെ കൈകൾ കൊണ്ട് അവരുടെ ശരീരമാസകലം മുഴുവനും അവർ കീറി മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയപ്പോ ബഹുമാനപ്പെടുന്നവരല്ലേ ഇസ്ലാത്തു വസ്സലാം കാണിച്ചു കൊടുക്കുകയാണ്. ഒരു വിഭാഗം ആളുകൾ അവരുടെ കയ്യിൽ കത്തിയിരിക്കുകയാണ്. ആ കത്തി കൊണ്ട് അവരുടെ രണ്ട് പാർശ്വങ്ങളിൽ നിന്ന് അവരുടെ ശരീരമാസകലം അവരുടെ ശരീരഭാഗത്ത് നിന്ന് അവര് സ്വന്തമായി സ്വമേധയാ അവരുടെ കത്തി കൊണ്ട് അവർ മാംസം മുറിച്ചെടുക്കുകയാണ്. പിന്നീട് അവർ കഴിക്കുകയാണ്. ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലെ ഈ കൂട്ടരെന്ന് ഞാൻ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഹൗലായി മിൻ ഉമ്മതിക, നബിയെ അവിടുത്തെ സമുദായത്തിൽ പെട്ടവരാണ്. അൽ ഹമ്മാസൂൻ അൽ ലമ്മാസൂൻ, നാവ് കൊണ്ടും കണ്ണുകൊണ്ടും കോഷ്ടി കാണിക്കുന്നവരാണ്. ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി, ഒരാളെ കളിയാക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി അവൻ ആക്ഷേപിക്കുന്നു. അവൻ സൂചന കൊണ്ട് സിഗ്നലിലൂടെ നാവ് കൊണ്ട് അവനെ കോഷ്ടി കാണിച്ച് ഒരാളെ പരിഹസിച്ചാൽ അവന്റെ ശരീരം തന്നെ ശവർമ അരിഞ്ഞു തിന്നുന്നത് പോലെ അവന്റെ കയ്യിൽ നാളെ മലക്കുകളെ കത്തിക്കൊടുത്തിട്ട് പറയുകയാണ്, കൊലൂ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ പച്ച ഇറച്ചി ദുനിയാവിൽ വെച്ച് തിന്നവരല്ലേ? തിന്നടാ 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 എന്ന് ആക്രോശ ഭാഷയിൽ മാലാഖമാർ അവനോട് പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ കണ്ടുവന്ന നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശവർമൊക്കെ അരിഞ്ഞരിഞ്ഞ് തിന്നുമ്പോ ഓർക്കണം, ശവർമൊക്കെ തിന്നോണ്ട് നമ്മൾ വിത്തന പറയും, രണ്ട് ഷവർമ ആട്ടെ, മൂന്ന് ഷവർമ ആട്ടെ. അപ്പൊ ആ ഷവർമ തിന്നുന്നതിന് മുമ്പ് അത് അരിയുന്നത് എങ്ങനെയാന്നൂടെ കാണണം. അപ്പൊ അറിയാലോ, ഇങ്ങനെ വലിയ വലിയ കത്തി കൊണ്ട് ആ കോഴിയുടെ രണ്ട് മൂന്നാറ് സൈഡ് രണ്ട് പാർശ്വങ്ങളിൽ അരിഞ്ഞെടുത്ത് പോലെ നിന്റെ രണ്ട് പാർശ്വങ്ങളെ നാളെ നരകത്തിൽ കിടന്ന് ഇങ്ങനെ അരിയും, അരിഞ്ഞിട്ട് അതിങ്ങനെ തിന്നുകൊണ്ടേക്കും. ശരീരമാസകലത്തിന്റെ ഓരോ അവയവങ്ങൾ തകർന്നാലും നശിച്ചാലും കത്തിച്ചാമ്പലായാലും ആ ശരീരത്തിന്റെ ചർമ്മങ്ങൾ തീർന്നു പോയാലും അല്ലാഹു വീണ്ടും പുതുതായി ഉടൻ തന്നെ ചർമ്മം നൽകുകയാണ്. തന്നെ ചാവുന്നില്ലല്ലോ, അതാണ് അല്ലാഹുവിന്റെ തർത്തീവ്. ചാവുന്നില്ല, പിന്നെയും പിന്നെയും യദൂഖുൽ അദാബ്, ശിക്ഷ വീണ്ടും കൂടാൻ വേണ്ടി, രുചിക്കാൻ വേണ്ടി, അനുഭവിക്കാൻ വേണ്ടി, അനുഭവിക്കെ അനുഭവിക്കെ. നാട്ടുകാരുടെ പനായും ഭിത്തിനായും ലീബത്തും നമീമത്തും നടക്കുന്നവനല്ലേ, നിന്റെ നോമ്പ് തന്നെ ഫസാദാണ്. റമദാൻ മാസത്തിൽ നോമ്പ് ഓടിച്ചോണ്ട് ഇഷ്ടം പോലെ സമയം കിട്ടും, എന്നിട്ടൊരു മുൻകൂർ ജാമ്യം എടുക്കും. ഞാൻ ഭിത്തിനെ പറയല്ല, ആ മൊയിലിയാർ കാണിക്കുന്നത് ശരിയാണോ, നീ ഒന്ന് നോക്കളിയ കളി കാണിക്കുന്നത് ശരിയാണോ. ഞാൻ വിത്തനൊന്നും പറയല്ല, ഇയാളെ മുൻകൂർ ജാമ്യം, വിത്തന പറയല്ല എന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ട് വിത്തന പറയാണ്. ഉലമാക്കൾ പറഞ്ഞ് വിത്തന വിത്തന ഹീബത്തിന് ഹീബത്ത് എന്നൊക്കെ പറഞ്ഞ എന്താന്ന് പറഞ്ഞാല്, ഇതാ ആ ഒരു ഷാളിട്ടൊരു മുസ്ലിയാർ പോകുന്നു, സാധാരണഗതിയിൽ ഒരു ഷാളിട്ടൊരു മുസ്ലിയാർ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ വിത്തനാണെന്നാ പറഞ്ഞു.
അത് തന്നെ വിത്തിനാണ്. അത് ഉള്ളതല്ലേ? സഹാബാക്കളോട് ചോദിച്ചു, ഉള്ളതല്ലേ നബി? ആ ഉള്ളത് പറയലാണ് ഗീബത്ത്, ഇല്ലാത്തത് പറയല് തുഹുമ്മത്ത്, അപരാധാണ്. അതിനേക്കാൾ ഇടി വേറെയാണ്. ഉള്ളത് പറയല് എന്ന് പറഞ്ഞാൽ അതുപോലും പറയണ്ടതർത്ഥം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വായിൽ കല്ലെടുത്തിടുമായിരുന്നു. ആവശ്യമില്ലാത്തത് സംസാരിക്കാതെ, ആവശ്യമില്ലാത്തൊന്ന് സംസാരിക്കാതിരിക്കാൻ വേണ്ടി വായിൽ കല്ലെടുത്തിട്ട് അടക്കും. എന്തിനു നമ്മൾ സംസാരിക്കണം? എന്തിനു സംസാരിക്കണം മറ്റുള്ളവന്റെ? ഒരു മനുഷ്യന്റെ ഇറച്ചി നീ തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആ മൃതശരീരം പോലെ, ആ ചത്ത മാംസം പോലെ, ആ ഇറച്ചി തിന്നാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല 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 ഇല്ല. നീ വെറുക്കുന്നുവെങ്കിൽ ഇതുപോലെ തന്നെയാണ്. അപരന്റെ ഗീബത്ത് പറയരുതേ, ദൂഷണം പറയരുതേ. റമളാൻ അല്ല എങ്കിലും അത് പറഞ്ഞാൽ നമ്മുടെ അമൽ നഷ്ടപ്പെട്ടു, നന്മ നശിച്ചു, പറയാൻ പാടില്ല. ഇന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പൊരുത്തം ചോദിച്ചാലേ? മൊത്തത്തിൽ ഒരു പൊരുത്തം ചോദിച്ചു, അതാണ് ഏറ്റവും ഖൈർ. പൊരുത്തം ചോദിച്ച ഏറ്റവും വലിയ ഖൈർ. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ദൂ ലിസാനൈ, ദൂ ലിസാനൈ, രണ്ട് നാവുള്ളവൻ. ഒരു നാവ് പക്ഷെ രണ്ട് നാവ് പോലെയാണ് അവ സംസാരിക്കുക. നബിയ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വമൻ കാന ദാ ലിസാനൈനി ഫിദ്ദുനിയാ ഫഇന്നല്ലാഹ യജഅലു ലഹു ലിസാനൈനി മിന്നാർ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കാന ദാ ലിസാനൈനി ഫിദ്ദുനിയാ, ദുനിയാവിൽ ആർക്കെങ്കിലും രണ്ട് നാവുണ്ടോ, നാളെ ആഖിറത്തിൽ അവൻ എത്തുമ്പോൾ ആ രണ്ട് നാവ് കൊണ്ട് മനുഷ്യനെ പഴപ്പിക്കാൻ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ, ഫഇന്നല്ലാഹ യജഅലു ലഹു യൗമൽ ഖിയാമത്തിൽ ലിസാനൈനി മിന്നാർ, നരകത്തിന്റെ അഗ്നിയാലുള്ള രണ്ട് നാവുകൾ അല്ലാഹു അവന് പണിതു കൊടുക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ, ഏ സഹോദരങ്ങളെ, ഒരുവന്റെ ഹഖീഖത്തും യാഥാർത്ഥ്യവും അറിയാതെ എന്റെ നാവ് കൊണ്ട് അവിടെയും ഇവിടെയും പോയി പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുതേ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ലമ്മാ ഖലഖല്ലാഹു തആല അൽജന്ന, അല്ലാഹു സ്വർഗത്തെ സൃഷ്ടിച്ചപ്പോ, ഫഖാല ലഹാ, ആ സ്വർഗത്തോട് അല്ലാഹു ചോദിക്കുകയാണ്, തകല്ലമീ, ഏ സ്വർഗമേ നീ ഒന്ന് സംസാരിക്കണേ. ഫഖാലത്ത്, അപ്പോൾ സ്വർഗം സംസാരിക്കുകയാണ്, സഈദ മൻ ദഖലനീ, എന്നിലേക്ക് ആരാണോ പ്രവേശിച്ചത് അവൻ എല്ലാ ഭാഗ്യവാനാണ്, അവൻ ഭാഗ്യമുള്ളവനാണ്, അവൻ സന്തോഷത്തിലായിരിക്കും, അവൻ അഭിമാനമുള്ളവനാണ്, അവൻ വിജയശ്രീ ലാളിതനായിരിക്കും എന്ന് സ്വർഗം ഇതാ അള്ളാഹുവിനോട് പറയുകയാണ്. സ്വർഗത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ ആ സ്വർഗത്തോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ, ആ സ്വർഗത്തിന്റെ ഭാഷണമാണ്, ഭാഷയാണ്, സംസാരമാണ്, അള്ളാഹുവേ നിന്റെ ജലാലിയത്തിനെ തന്നെയാണ് സത്യം, നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം, എന്നിലേക്ക് പ്രവേശിച്ചവൻ വിജയിച്ചത് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വതആല മറുപടി പറയുകയാണ്, വഇസ്സതി വജലാലി, എന്റെ അഭിമാനത്തെയും പ്രതാപത്തെയും തന്നെയാണ് സത്യം. ലാ യസ്കുനു ഫീകി സമാനിയതു നഫരിൻ മിനന്നാസ്, എന്റെ സൃഷ്ടികളിൽ നിന്ന് എട്ട് വിഭാഗം ആളുകളെ സ്വർഗമേ നിന്നിൽ ഞാൻ പ്രവേശിപ്പിക്കുകയില്ല, നിന്നിൽ ഞാൻ താമസിപ്പിക്കുകയില്ല. മനുഷ്യരിൽ എട്ട് വിഭാഗം ആളുകളെ അല്ലാഹു സ്വർഗത്തിനോട് കൊടുത്ത കരാറാണ്. ജനങ്ങളിൽ നിന്ന് എട്ട് വിഭാഗം ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ആരാണവർ? ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്ന സത്യമാണ്. ലാ മുദ്മിനുൽ ഖംറ, മദ്യപിക്കുന്നവൻ, കഞ്ചാവ് കഴിക്കുന്നവൻ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവൻ, അവർക്ക് നാളെ സ്വർഗപ്രവേശനമില്ല. അവരെ തൗബ ചെയ്ത് മടങ്ങിയാലേ ഒഴികേ. അവസരം കിട്ടുന്ന അറിയില്ലല്ലോ. വെള്ളം അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ റൂ പോയാൽ തീർന്നില്ലേ? വെള്ളം അടിച്ചോണ്ടിരുന്നാല് വെള്ളം വയറ്റി കിടക്കുന്ന സമയത്ത് എവിടെ അടിച്ചാത്ത് പൂശായിട്ട് വരുന്ന ദൗഭാരക്കാർ, അതൊക്കെ മാറിയിട്ടൊക്കെ ഇവന് റാഹത്തായിട്ടൊക്കെ വന്ന് ഏതാൾ തൗബ ചെയ്യാനാണ്?
പോയി സംഭവം വലിയ ഗൗരവമാണ്. അതൊക്കെ അത് ഹദീസ് ഒരുപാടുണ്ട് ആ വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. ആ മയ്യത്ത് മദ്യപാനിയുടെ മയ്യത്ത് പള്ളി കൊണ്ടടക്കാത്തന്നെ ബാക്കിയുള്ളവർ കൂടെ ഇടി കിട്ടുമെന്നാണ് ശിക്ഷ. ഈ മയ്യത്ത് കബറിൽ ഇറങ്ങുന്നതിന്റെ ശിക്ഷയുടെ ഒരംശം മറ്റുള്ളവർ കൂടെ കിട്ടുമെന്നൊക്കെ നോളിൽ അള്ളാഹ് കാത്തിരിക്കും മാറാകട്ടെ. ഭയങ്കര സംഭവമാണ്. നമ്മുടെ മക്കളൊക്കെ ഇന്ന് കഞ്ചാവും ഒക്കെ അടിച്ചു നടക്കാം. മക്കള് ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാർ ബാംഗ്ലൂരിലൊക്കെ പഠിക്കാൻ പോകുന്ന മുസ്ലിം പെണ്ണുങ്ങൾ വളരെ വിഷമം. അവിടെ ഈ അടുത്ത സമയത്ത് പഠിക്കുന്ന ഒരു കുട്ടി, അവിടെ പഠിക്കുന്ന ഒരു ഡോക്ടറിന് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ ഈ പാവപ്പെട്ടവനോട് തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഉസ്താദിനോടൊക്കെ പറയണം, എനിക്ക് അനുഭവമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, സാക്ഷിയാണ്. പർദയും നിഖാബും ഒക്കെ ഇട്ട പെണ്ണുങ്ങൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ വന്നിട്ട് വെള്ളാടിയാണ്, വെള്ളാടി. പണ്ട് ഇവിടെ കണ്ടൊരു കോളേജ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ നിങ്ങളുടെ ഈ പരിസരത്തെ കണ്ട മൂലമറ്റോ, ഇവിടെ കണ്ട ഒരു കോളേജിൽ പിന്നെ ഇവിടുത്തെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചാണ് ആ ഫ്ലാഷ് ഗ്ലീഷ്. അത് കണ്ട വൈകിട്ട് പെണ്ണുങ്ങൾ കോളേജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകും, മുസ്ലിം പെണ്ണുങ്ങൾ രാവിലെ മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത് ഇവിടെ ഇവിടെ അടുത്ത് തന്നെ. അവസാനം വാപ്പമാരെ വിളിച്ചിരുന്നപ്പോൾ എല്ലാം കാക്കാമാർ, നമ്മുടെ നാട്ടിലെ വടക്കം കാക്കാമാരുടെ മക്കളാണ്. പഠിപ്പിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണം, പഠിക്കാൻ പോകുന്ന എഞ്ചിനീയറിങ്ങിനും ഡോക്ടറിനും പഠിക്കുന്ന പെൺകുട്ടികൾ വെള്ളമടിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. പിന്നെ ആണുങ്ങളുടെ കാര്യം പറയണം, എന്തായിരിക്കും രംഗം, കാലം പോയ പോക്കെ. എന്നിട്ട് വീട്ടിലോട്ട് ഇറങ്ങി വരുമ്പോൾ വീട്ടിലോട്ടൊക്കെ വരുമ്പോൾ വാപ്പായി കാണുമ്പോൾ ഉസ്താദിനെ കാണുമ്പോൾ അതപ്പ് മര്യാദ, കണ്ണും മൂടി കാതും മൂടി മരത്തിൽ പോയിടിക്കും, കല്ലിൽ പോയിടിക്കും, കയറ്റി പോയിടിക്കും, എല്ലാം മൂടുമല്ലേ. വെള്ളമടിക്കാൻ നേരത്തെ ഈ മുടക്കം ഉണ്ടോ വെച്ച അടിച്ച് പൊട്ടിക്കുക റൂമിനകത്ത് വെച്ച്. ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഉസ്താദെ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് വേണണ്ട. കോളേജിൽ സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് വണ്ണ് പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികൾ കഞ്ചാവ് കഴിക്കുന്നു, കഞ്ചാവ് പിടിച്ച് മുസ്ലിങ്ങള് വളരെ വിഷമം. അല്ലാ പഠിച്ചേ, അതിനുവേണ്ടി ഒരു ദിവസത്തെ വാദം അതിന് മാത്രം പറയണം. ലഹരി ലഹരി അതിന് മാത്രം ഒരു ദിവസം പോരാ, രണ്ട് മണിക്കൂർ റാഹത്തായിട്ട്. അത് മാത്രം അല്ലാതെ വേറൊരു ചർച്ചയില്ല. അതീത വായത്തു അതിന്റെ മാത്രം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല മദ്യവും മയക്കുമരുന്നിനെ അള്ളാഹു ഉപയോഗിച്ചത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പരിശോധിച്ചാൽ അത് ഉപയോഗിച്ചത് പന്നിയോടുകൂടി യോജിപ്പിച്ചിട്ടാണ്. പന്നി പന്നി ഒന്ന്, ഒരു സ്ഥലത്ത് പന്നി, മറ്റൊരു സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അൻസാബ്, അതായത് പ്രതിഷ്ഠകളെ പോലെ പ്രതിഷ്ഠകൾ. ആരെങ്കിലും മദ്യപിച്ച് മരിച്ചാൽ അവൻ പ്രതിഷ്ഠയെ ആരാധിച്ച് ചത്തുപോയവനെ പോലെയാണ്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മദ്യപിച്ച് മയക്കുമരുന്നോ അല്ലെങ്കിൽ കഞ്ചാവ് കഴിച്ചിട്ടെങ്ങാനും മരിച്ചുപോയാൽ അവൻ പ്രതിഷ്ഠ കാബിദി വസൻ കാബിദി ലാത്തവൽ ഉസ്സ ലാത്തയും ഉസ്സയും ആരാധിച്ച് ചത്തുപോയവനെ പോലെയാ നബിയുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. يا ايها الذين امنوا انما الخمر والميسر والانصاب والازلام رجس من عمل الشيطان ഇവിടെ അല്ലാഹു ഉപയോഗിച്ച് അൻസാബിനോട് ചേർത്ത് ഉപയോഗിച്ച്. يا ايها الذين امنوا انما الخمر والميسر والانصاب والازلام رجس من عمل الشيطان الله تعالى ഉപയോഗിച്ച് മദ്യത്തെ ഉപയോഗിച്ചത് പ്രതിഷ്ഠകളോടൊപ്പം ചേർത്ത് അള്ളാഹു അവിടെ ഉപയോഗിച്ച് വാക്ക്. او لحم خنزير فانه رجس رجس من عمل الشيطان الله ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഈ രജിസ് എന്ന വാക്ക് അള്ളാഹു മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. او لحم خنزير فانه رجس പന്നി മാംസം പന്നി ഇറച്ചി رجس അത് അതേ വാക്ക് തന്നെയാണ്. മദ്യപാനികളെ മദ്യപാനികളെ കഞ്ചാവ് കഴിക്കുന്നവരെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ പാൻപരാവുകുവി ഉപയോഗിക്കുന്ന മുസ്ലിമേ പരിശുദ്ധ ഖുർആനിന്റെ വാക്കാണ്. അത് പന്നിയെ തിന്നുന്നവനെ പോലെയാണ്, പന്നി മാംസം തിന്നുന്നവനെ പോലെയാണ്, പ്രതിഷ്ഠയുടെ മുന്നിൽ പോയി നമ്മുടെ ശിരസ്കനാകുന്നവനെ പോലെയാണ്. അതുകൊണ്ട് ഫജ്തനിബൂ, അത് നീ ഒഴിവാക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നീ വിജയം കൈവരിച്ചേക്കാം. മദ്യപാനിയായി മരിച്ചുപോയാൽ, കഞ്ചാവ് കഴിക്കുന്നവനായി മരിച്ചുപോയാൽ, ഏ പെണ്ണുങ്ങളെ ആണുങ്ങളെ സഹോദരി സഹോദര വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നിന്റെ ഉപ്പയും ഉമ്മയും നിന്നെ കാണുന്നില്ല എന്ന് കരുതി കേവലം ഒരു ചെറു സുഖത്തിന് വേണ്ടി അള്ളാഹു നിരോധിച്ച വസ്തുക്കൾ നീ ഉപയോഗിച്ചാൽ നിന്റെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിൽ മുഴുവനും കയറിക്കൂടുകയാണ്. അതിന്റെ പേരിൽ എന്റെ പൊന്നു പെങ്ങളെ പൊന്നു സഹോദര ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിനക്ക് നാളെ
സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. നിന്നെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല. ആര്? ലാ മുദ്മിനുൽ ഖംറ്, മദ്യം ഉപയോഗിക്കുന്നവൻ. വലാ മുസിറുൻ അലാ സിനാ, സിനായുമായി ബന്ധപ്പെടുന്നവൻ, വിചാരവുമായി ബന്ധപ്പെടുന്നവൻ. വലാ നമ്മ, നമ്മുടെ വിഷയം ഇതാണ്. നമീമത്ത് പറയുന്നവരെ, രണ്ട് മുഖം കൊണ്ട് സംസാരിക്കുന്നവരെ, രണ്ട് നാവ് കൊണ്ട് സംസാരിക്കുന്നവരെ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തോട് നൽകിയ വാഗ്ദാനമാണ്. സ്വർഗമേ, എട്ട് വിഭാഗം ആളുകളെ ഞാൻ നിന്നിൽ പ്രവേശിപ്പിക്കുകയില്ല. അതിൽ മൂന്നാമത്തെ വിഭാഗം ഏഷണി പറയുന്നവർ, ഏഷണി വരത്തുന്നവര്, അവരെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമേ ഇല്ല. നമ്മുടെ വിവാഹത്തിറക്കുന്ന എന്തിനാണ്? നമ്മൾ ഇബാദത്തെടുക്കുന്ന എന്തിനാണ്? നമ്മുടെ ഇബാദത്തും നമ്മുടെ ദുആയും നമ്മുടെ പ്രവർത്തനവും ഈ വഅലും ഇതെല്ലാം നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാനാണ്. ആ സ്വർഗ പ്രവേശനം അല്ലാഹു നൽകൂല, അല്ലാഹുടെ സ്വർഗമാണ്. ആ സ്വർഗത്തിൽ നിന്നെ പ്രവേശിപ്പിക്കൂല എന്ന് അല്ലാഹ് പറയുമ്പോ ആരാത്? നമ്മാം, നമീമത്ത് പറയുന്നവൾ, ഏഷണി പറയുന്നവൻ, ഏഷണി പറയുന്നവൾ. ഇവിടെ വെച്ച് പൊരുത്തം വായിക്കോ, ഇവിടെ വെച്ച് പൊരുത്തം വായിക്കോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു, ഒരു മെസ്സേജ് എങ്കിലും വിട്ടോ ഒരു മൊബൈലിലൂടെ, നിന്നെ കുറിച്ച് ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മാപ്പാക്കണം, ഇൻഷാല്ലാ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഇനി ഒരിക്കലും ഞാൻ ഇൻഷാല്ലാ പറയൂല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പൊരുത്തപ്പെടും, ഉറപ്പായിട്ട് പൊരുത്തപ്പെടും. ഇനി ഒരിക്കലും ഞാൻ പറയില്ല, എൻ്റെ അറിവില്ലാതെ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്, എനിക്ക് സ്വർഗത്തിൽ കടക്കണം, എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അവൻ എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് നിന്നെ കുറിച്ച്, ഇനി മേലും ഞാനത് കേൾക്കില്ല, എനിക്ക് മാപ്പറണം പ്ലീസ് എന്നൊരു മെസ്സേജ്. മെസ്സേജ് വിട്ടോ, രക്ഷപ്പെടണമെങ്കിൽ വിട്ടോ, ഇല്ലെങ്കിൽ അല്ലാഹു പറഞ്ഞ വാക്കാണിത്. ബിനു മർദ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹു പറഞ്ഞു, സ്വർഗത്തോട്, സ്വർഗമേ, നിന്നിൽ ഞാൻ എട്ട് വിഭാഗം ആളുകളെ പ്രവേശിപ്പിക്കുകയില്ല. അതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് വലാനമ്മ.